സിനിമാ നയം രൂപീകരിക്കാനായി സർക്കാർ നിയോഗിച്ച സമിതിയിൽ നിന്ന് സംവിധായകൻ രാജീവ് രവിയും നടി മഞ്ജു വാര്യറും പിന്മാറി അംഗങ്ങളാകാൻ അസൗകര്യമുണ്ടെന്ന് ഇവർ സർക്കാരിനെ അറിയിച്ചു ചർച്ച നടത്താതെ സമിതിയെ നിയോഗിച്ചതിൽ ഡബ്ല്യു സി സിയും ഫിലിം ചേംബറും വിമർശനവുമായി എത്തിയിരുന്നു വിവാദങ്ങൾക്കിടെയാണ് ഇരുവരുടെയും പിന്മാറ്റം സംവിധായകൻ ഷാജി എൻ കരുൺ അധ്യക്ഷനായ സമിതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് നടനും കൊല്ലം എം എൽ എ മുകേഷ് അഭിനേതാക്കളായ പത്മപ്രിയ നിഖില വിമൽ തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ അതേസമയം ചലച്ചിത്ര നയം രൂപീകരിക്കാനുള്ള കരട് കമ്മിറ്റിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു സിനിമയിലെ എല്ലാവരുമായും കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും അന്തിമ തീരുമാനമെടുക്കുക മൂന്ന് മാസത്തിനുള്ളിൽ നടത്തുന്ന മെഗാ കോൺക്ലേവിന് ശേഷമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോൺക്ലേവിൽ ലൈറ്റ് ബോയ് മുതൽ മെഗാ സ്റ്റാർ വരെ പങ്കെടുക്കും സിനിമാ നയം രൂപീകരിക്കാനായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി വിവാദത്തിലായ സാഹചര്യത്തിലാണ് സജി ചെറിയ പ്രതികരണം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദമായ ചർച്ച ആവശ്യമാണെന്നും നിർദ്ദേശങ്ങൾ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി ശുപാർശ കൂടി പഠിക്കാൻ പുതിയ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതിലും വിമർശനം ഉയർന്നിരുന്നു സിനിമാ നയം രൂപീകരിക്കാനായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിവാദത്തിലായത് ചർച്ച നടത്താതെ കമ്മിറ്റി ഉണ്ടാക്കിയതിൽ ഡബ്ല്യുസിക്ക് പിന്നാലെ ഫിലിം ചേംബറും പരസ്യമായി വിമർശനവുമായി രംഗത്തുവന്നു തന്നോട് ആലോചിക്കാതെയാണ് കമ്മിറ്റി അംഗമാക്കിയതെന്നും ഇത് ശരിയല്ലെന്നും സംവിധായകൻ രാജീവ് രവി പറഞ്ഞു ഹേമ കമ്മിറ്റി ശുപാർശ കൂടി പഠിക്കാൻ പുതിയ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതിലുമുണ്ട് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുൺ അധ്യക്ഷനായാണ് സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാനായി കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഉണ്ടാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ കൂടി പരിഗണിച്ച് രണ്ടു മാസത്തിനുള്ളിൽ നയം തയ്യാറാക്കണമെന്നാണ് പ്രഖ്യാപനം പക്ഷേ ആദ്യം ശക്തമായി എതിർത്തത് ഡബ്ല്യു ആയിരുന്നു മഞ്ജു വാര്യനും പത്മപ്രിയയും രാജീവ് രവിയും ബി ഉണ്ണികൃഷ്ണൻ മുകേഷ് എം എൽ എ അടക്കം അംഗങ്ങൾ എട്ടുപേരാണ് പത്മപ്രിയയോടു പോലും ആലോചിക്കാതെയാണ് പേര് ചേര്ത്തതെന്നാണ് ഡബ്ല്യുസിസിയുടെ പരാതി തന്നോട് ചർച്ച ചെയ്യാതെയാണ് അംഗമാക്കിയതെന്നാണ് രാജീവ് രവിയും പറഞ്ഞത് എതിർപ്പ് സർക്കാരിനെ അറിയിക്കാൻ തന്നെയായിരുന്നു നേരത്തെയും നീക്കം സിനിമാ സംഘടനകളെ പൂർണമായും അവഗണിച്ചതിൽ ചേംബറിനുള്ളിൽ എതിർപ്പ് പ്രകടമാണ് കൊട്ടി ഘോഷിച്ച് നൽകിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സർക്കാരിന്റെ മെല്ലപ്പോക്കിൽ ഡബ്ല്യു സി സിക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് മാ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ സർക്കാർ വീണ്ടും ഒരു ഉദ്യോഗസ്ഥ തല സമിതി വെച്ചിരുന്നു അതിനു പിന്നാലെയാണ് നയരൂപീകരണ സമിതിയും റിപ്പോർട്ടിന്മേൽ വീണ്ടും ചർച്ച നടത്തുന്നത് സംഘടനകൾ സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് പല രീതിയിൽ ചോദ്യം ചെയ്യുന്നത് അതേസമയം സിനിമാ മേഖലയിൽ എല്ലാവരുമായി വിശദമായ ചർച്ച നടത്തുമെന്നാണ് കെ എസ് എഫ് ഡി സി വിശദീകരണം